ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുപ്പാതപിഠത്തിൻ്റെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ വാഴ്ത്തുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ അത് ലോകമെമ്പാടും ചതറിപ്പാർക്കുന്ന ആയിരമായിരം വിശുദ്ധന്മാർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ ഇന്നും എന്നെ രാവിലെ ഉണർത്തിയതിനും ദൈവചനം തന്നതിനും ഇത് പങ്കുവയ്ക്കുവാൻ കൃപ തന്നതിനും കർത്താതി കർത്താവിന് രാജാതി രാജാവിന് ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി നമ്മുടെ ദൈവത്തിന് ഒരായിരം നന്ദി കരയറ്റുന്ന കൂടെ വിവിധ സ്ഥലങ്ങളിൽ ആർത്തിയോടെ ആഗ്രഹത്തോടെ ആവേശത്തോടെ ഈ വചനം വരുന്നതും കാത്തിരുന്ന് ഇരു കരങ്ങളും നീട്ടി അത് സ്വീകരിച്ച് മനസ്സിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിച്ച് അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളായി വാഴുവാൻ മനസ്സൊരുക്കത്തോടെ ആയിരിക്കുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്ക് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കുന്ന ജൂലൈ മാസത്തിലെ ഉപവാസ പ്രാർത്ഥനകളുടെ പതിമൂന്നാമത്തെ പകല് കർത്തൃസന്നിധിയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലും കീഴിലും ചെറുകും കീഴിലും സുരക്ഷിതമായി പാർപ്പിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം വരുത്തട്ടെ നമ്മളെ ദൈവം ശ്രദ്ധിക്കട്ടെ നമ്മുടെ ഞരക്കം ദൈവം കാണട്ടെ എന്നല്ല മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളെ ആത്മാവിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് തുടക്കം കൊടുക്കുകയാണ് ഒരിക്കൽ കൂടി ഈയോബിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഈയോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു ആദ്യം ഈയോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യം അതെ നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും ഈയോബിനോട് തന്നെ സ്നേഹിതന്മാർ സാരോപദേശങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ ഈയോബിൻ്റെ പുസ്തകത്തിലെ ഓരോ സന്ദേശങ്ങളിലും പറയാറുണ്ട് ശരിക്കും ഈ പുസ്തകത്തിൻ്റെ ഉൾക്കാമ്പെന്ന് പറയുന്നത് യോബും അവരുമായിട്ടുള്ള സംഭാഷണമാണ് ചിലപ്പോഴൊക്കെ അത് വാദപ്രതിമുധമായി വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ചിലപ്പോൾ അത് സാരോപദേശമായി വന്നിട്ടുണ്ട് ഓർമ്മപ്പെടുത്തലുകളും തിരുത്തലുകളും ബുദ്ധി ഉപദേശങ്ങളൊക്കെ ആ സ്നേഹിതന്മാരുടെ സംഭാഷണത്തിലുണ്ട് ആ വാക്കുകൾ കൊണ്ട് ഈയോമിനെ മുറിവേറ്റു എന്നുള്ളത് ശരിയാണെങ്കിലും സാധാരണക്കാരായത്യ്യോമക്കളെ സംബന്ധിച്ച് അറിയാനും ഗ്രഹിപ്പാനും മുറുക പിടിപ്പാനും പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സംഭാഷണങ്ങളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമുക്ക് പ്രയോജനമുണ്ടെന്നറിഞ്ഞതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവ് ഈ പുരാതന ഗ്രന്ഥം വിശുദ്ധ ബൈബിളിലെ ഒരു പുസ്തകമായി ചേർത്തത് അതുകൊണ്ട് തന്നെ പതിനൊന്നാം അധ്യായത്തിൽ സോഫാർ എന്ന സ്നേഹിതൻ ഈയോമിനെ കുറേ കാര്യങ്ങൾ തിരുത്തുകയാണ് അവർ ശരി വെച്ചതോ ശരിവെച്ചതോ ഈയോബ് സ്വയനീതീകരണം നടത്തുന്നു എന്നൊരു വലിയ കുറവ് അവർ കണ്ടുപിടിച്ചു നീ എപ്പോഴും നിന്നെ തന്നെ പറയുന്നു നീ എപ്പോഴും നിൻ്റെ ഭാഗത്ത് കുറവില്ലെന്ന് പറയുന്നു അത് ശരിയല്ല സ്വർഗം പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ യ്യോബിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് ബോധിപ്പിക്കുന്ന കൂടെ അവർക്ക് കിട്ടിയ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ അവർ ചില സൊല്യൂഷൻ പരിഹാരം പറയുന്നുണ്ട് കഷ്ടതയുടെ നെല്ലിപ്പൊലക കണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യം മുമ്പിൽ നട്ടം തിരിഞ്ഞ് ഭാരപ്പെട്ടു നിൽക്കുന്ന ഇയോബിനോട് സോഫാർ എന്ന സ്നേഹിതൻ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ് അതെവിടെ മുതലാണെന്ന് പറഞ്ഞാൽ പതിമൂന്നാം വാക്യം മുതൽ വായിക്കണം പരിഹാരം ഇങ്ങനെയാണ് പറയുന്നത് നീ നിൻ്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈമലർത്തുമ്പോൾ നിൻ്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റിക്കളയുമ്പോൾ നീതികേട് നിൻ്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത് അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും നീ ഉറച്ചു നിൽക്കും ഭയപ്പെടുകയില്ല അതെ നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും അപ്പോൾ ഇപ്പം ഈ വാക്യത്തിനകത്തു നിന്ന് പറയുന്നുണ്ട് ഇപ്പം നീ മുഖമുയർത്തുന്നെങ്കിലും അതിനകത്തൊരു കളങ്കമുണ്ട് എന്നാണ് അവർ പറയുന്നത് ദൈവം പറഞ്ഞു യോബ് നിഷ്കളങ്കനാണെന്ന് ചിവര് പറയുന്നു നീ ഇപ്പം ഞങ്ങളുടെ നേരെ ഉയർന്നു നിന്നുകൊണ്ട് ഞങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ അറിയാം എന്തോ കളങ്കം നിന്നിലുണ്ട് അപ്പം നിനക്ക് കളങ്കമില്ലാതെ മുഖമുയർത്തണമെങ്കിൽ ഇയോവിന് കളങ്കം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള നമ്മൾ ചിന്തിക്കുന്നില്ല കളങ്കമില്ലാതെ മറ്റൊരു ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നിങ്ങനെയാണ് അഭിനയമില്ലാതെ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അഭിനയമില്ലാതെ നിനക്ക് മുഖത്തു നോക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഇവിടെ തല ഉയർത്തുക എന്നാണ് സൊഫാർ പറഞ്ഞിരിക്കുന്നത് മുഖമുയർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുഖമുയർത്തുക എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ പറയുക എടാ മുഖത്ത് നോക്കി സംസാരിക്കണ കണ്ണിൽ നോക്കി സംസാരിക്കണമെന്ന് പറയില്ലേ പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കത്തില്ലേ താഴേക്ക് നോക്കി സംസാരിക്കാതെ വളർന്നു വരുമ്പോൾ പഠിപ്പിക്കണം അവരെ കേട്ടോ എല്ലാ മക്കളോടും പറയണം ആണുങ്ങളെപ്പോലെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ആൺമക്കളോട് പ്രത്യേകം പറയണം ഒരു തല കുനിച്ചും സംസാരിക്കുമ്പോൾ വേറൊരു ദിക്കിലേക്ക് നോക്കിയല്ല ഇപ്പോഴേ അവരെ പഠിപ്പിക്കണം മുഖത്ത് നോക്കി ആരോട് സംസാരിച്ചാലും ഫേസ് ടു ഫേസ് മുഖത്തു നോക്കി സംസാരിക്കണം പക്ഷേ ഇവിടെ ഇപ്പം സംസാരിക്കുന്നുണ്ട് വലിയ കാര്യങ്ങളൊക്കെ പക്ഷേ ഇവർ പറയുന്നു നീ എന്താ മുഖത്ത് നോക്കുന്നുണ്ടെങ്കിലും നീ തല മുഖം ഉയർത്തുന്നുണ്ടെങ്കിലും ആ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന് സാധാരണ നമ്മൾ പോലെ ഒരു കളങ്കം നിൻ്റെ മുഖത്ത് പ്രസരിക്കുന്നു നിൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയോ തളം കെട്ടിക്കിടക്കുന്നു നിനക്ക് കളങ്കമില്ലാതെ മുഖത്ത് നോക്കാൻ പറ്റണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം അതാണ് ഈ സ്നേഹിതൻ ഈ യോബനോട് പറയുന്നത് ഞാൻ ആ കാര്യം രാവിലെ ധ്യാനിച്ചു ഒരുപാട് പേര് തല ഉയർത്തിയേ പറ്റൂ ചിലരുടെ മുഖത്ത് നോക്കിയേ പറ്റൂ ചിലപ്പോൾ പറയത്തില്ലേ ഹോ നീ അവരുടെ മുഖത്ത് നോക്കുന്നത് എങ്ങനെയാണ് അത് അഭിമാനമുള്ളവരുടെ പ്രശ്നമാണ് പിള്ളേരെന്തെങ്കിലും ചെന്നെന്തെങ്കിലും കാണിച്ചു അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്തു ചില വീഴ്ചകൾ സംഭവിച്ചു നമ്മൾ ഭയങ്കര ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര ഉപവാസം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു കണ്ട് നമുക്ക് ചേരാത്തെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊലിക്കട്ടി കുറവുള്ളവരാണെങ്കിൽ അഭിമാനമുള്ളവരാണി പറയും എൻ്റെ ദൈവമേ ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും അത് മനുഷ്യൻ്റെ പ്രശ്നമാണ് രണ്ടാമത് നമ്മൾ മുഖത്ത് നോക്കാൻ നിർബന്ധിതരാകുമ്പോൾ നമ്മുടെ മുഖത്തെന്തോ നടാട്ടം നടത്തും എന്തോ കുഴപ്പമുണ്ടല്ലോ അതിനിപ്പം നമ്മൾ ആയിട്ട് വലിയ ഇൻ്റലിജൻ്റ് ഓഫീസറൊന്നും ആവണമെന്നില്ല കേട്ടോ നമുക്കറിയാം മുഖത്ത് നോക്കും എന്തോ ഒരു പിള്ളേരോടും എന്തോ കളിപ്പീനുണ്ടല്ലോടാ എന്താടാ എന്താടാ നിൻ്റെ കയ്യിൽ എന്താടാ ചോദിക്കത്തില്ലേ എൻ്റെ കാര്യം എന്താ മുഖത്ത് നോക്കണമെങ്കിൽ ഒരു തൻ്റെ ഇടം വേണം കളങ്കതയുള്ളവർക്ക് മുഖത്ത് നോക്കാൻ പറ്റില്ല നിഷ്കളങ്കനെ പറ്റത്തുള്ളൂ ഓക്കെ അതല്ല നമ്മുടെ പ്രമാദമായിരിക്കുന്ന കാര്യം അതിനെന്ത് ചെയ്യണമെന്നറിയാമോ നേരെ നിൽക്കണം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുക ഒന്ന് നിൻ്റെ ഹൃദയത്തെ നീ സ്ഥിരമാക്കണം ഹൃദയത്തെ സ്ഥിരമാക്കാന്നുള്ളതിനും ഹൃദയത്തെ വെടിപ്പാക്കണം ദൈവത്തെങ്കിലേക്ക് കൈമലർത്തുക കൈമലർത്തുക എന്നുള്ളത് ഒരു പര്യായപദമാണ് പദമാണ് ദൈവത്തോട് താണ് വീണ് കേണപേക്ഷിക്കുന്നതിൻ്റെ ബോഡി ലാംഗ്വേജ് ആണ് കൈമലർത്തുക എന്ന് പറയുന്നത് കൈ ഉയർത്തുക വേറെ കൈമലർത്തുക വേറെ കേട്ടോ അപ്പോൾ കൈമലർത്തുക ദൈവത്തോട് അഭയാചനയ്ക്ക് കൈമലർത്തുക എന്തെങ്കിലും ദ്രോഹം കയ്യിലുണ്ടെങ്കിൽ അതിനെ അകറ്റുക നിൻ്റെ വീട്ടിൽ ഒരിക്കലും നീതികേടിനെ പാർപ്പിക്കരുത് ഇത്രയും കാര്യങ്ങൾ നീ ചെയ്താൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ ചെയ്താൽ ഞാൻ ഉപവാസം ഇരിക്കുന്ന ദൈവമക്കളോട് ഉപവാസം പകുതി പിന്നിട്ടിരിക്കുമ്പോൾ വീണ്ടും ഓർപ്പിക്കുകയാണ് ഇനി വിരലയിലുണ്ടാവുന്ന ചില ദിവസങ്ങൾ കൂടെ പെട്ടെന്ന് കഴിഞ്ഞു പോകും ഉപവാസ ദിവസങ്ങളൊക്കെ സാധാരണ കൂടെക്കൂടെ ഉപവാസം എടുക്കുമ്പോൾ അറിയാം ഇരുപത്തൊന്നൊക്കെ ഇരിക്കുന്ന സമയത്തെ ഈ ഒന്ന് മുതൽ ഒരു പത്ത് പതിനൊന്ന് വരെ ഇങ്ങനെ സൂചി കയറ ഈ ക്ലോക്ക് വൈസ് പോലെയാണ് കണ്ടിട്ടില്ലേ സ്വോത്രം ആറു മണി മുതൽ പന്ത്രണ്ട് സമയം എന്ന് പറഞ്ഞാൽ കയറ്റമാണ് ക്ലോക്കിനകത്ത് ഇങ്ങനെ കറങ്ങി കിറങ്ങിക്കയറണം പന്ത്രണ്ട് മുതൽ പിന്നെ ആറെന്ന് പറയുന്നത് ഇറക്കമാണ് താഴേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ക്ലോക്ക് ഓടി ഇറങ്ങുമെന്ന് വിചാരിക്കണ്ട എന്നതുപോലെ ഇനി പെട്ടെന്ന് ദിവസങ്ങളങ്ങ് പോകും പോകുന്നത് പതിമൂന്നാം ദിവസമായി പെട്ടെന്ന് ദിവസങ്ങളങ്ങ് പോകും ഇതിനേക്കാൾ മുമ്പ് കൂടെ പാടിയും പ്രാർത്ഥിച്ചും ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അതിനൊരു കമൻറ്റിട്ടും മാത്രം നമ്മൾ ഈ നല്ല ഉപവാസത്തെ ചതച്ചു കളയരുത് ഈ നാല് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ ദിവസങ്ങൾ ശ്രദ്ധയിൽ വെക്കണം ഒന്ന് ഹൃദയത്തെ ഒന്ന് സ്ഥിരമാക്കണം ഹൃദയത്തെ ഒന്ന് കഴുകിയെടുക്കണം ഓരോ ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയം കഴുകൽ ഹൃദയം കഴുകൽ മനസ്സ് കഴുകിയെടുക്കണം രണ്ട് ദൈവത്തിങ്കിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്ത് കൈമലർത്തണം മൂന്ന് എന്തെങ്കിലും ദ്രോഹം ആരെക്കുറിച്ചെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാർത്ഥാന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഫംഗസ് പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അകറ്റുക നീതികേട് വീട്ടിലുണ്ടെങ്കിൽ ദൈവത്തിന് നരക്കാത്തതുണ്ടെങ്കിൽ കൂടാരത്തിൽ നിന്ന് അകറ്റുക ഈ നാല് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉപവാസം പരാജയം ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം മക്കളോടോ കുടുംബത്തോടോ എന്തെങ്കിലും കാര്യങ്ങൾ സ്നേഹത്തെ ചോർത്തിക്കളഞ്ഞുകൊണ്ടുള്ളതുണ്ടെങ്കിൽ ഇത് നാലും കൂടി നീ ചെയ്താൽ നിനക്ക് കിട്ടാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ നിനക്ക് മുഖത്ത് നോക്കാൻ പറ്റും ആരുടെയും മുഖത്ത് നോക്കാൻ നിനക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നീ ഈ നാല് കാര്യങ്ങൾ ചെയ്യണം ഇട്ട് ഉറച്ചു നിൽക്കും പേടിക്കേണ്ടി വരില്ല ഉറച്ചു നിൽക്കാൻ പറ്റും ഏത് വിഷയത്തിൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ പറ്റും അടുത്തതാണ് നമ്മൾ പ്രത്യേകാൽ പറയാൻ ആഗ്രഹിക്കുന്നത് നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും കഷ്ടത മനുഷ്യ മനുഷ്യസഹജമാണ് കഷ്ടതയ്ക്കൊരു വരം തന്നെ പുതിയ നിയമവിശ്വാസി കിട്ടിയിട്ടുണ്ട് കഷ്ടതയാണ് നമ്മളെ തേജസ്സിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് പക്ഷെ കഷ്ടതയുടെ ഒരു പ്രത്യേകത ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് കഷ്ടതയെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കൂടെ പാർപ്പിക്കുകയല്ല ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ കൈമലർത്തുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം ശുദ്ധീകരിക്കുമ്പോൾ കൂടാരത്തിൽ നിന്ന് അകത്യം അകറ്റുമ്പോൾ ഒഴുകിപ്പോയ വെള്ളം പോലെ കഷ്ടത പോകും ഒഴുകിപ്പോകുന്ന വെള്ളം ഒന്ന് ഓർത്ത് നോക്കിയേ എങ്ങനെയാണ് സ്തോത്രം പിന്നെ തിരിച്ചു വരുമോ ഞങ്ങളുടെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഞാൻ താമസിക്കുന്ന പട്ടണത്തിൻ്റെ ചെറുപട്ടണത്തിന് അതിർ നിശ്ചയിച്ചിരിക്കുന്നത് അതിർ പങ്കിടുന്നത് മണിമലയാറാണ് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് നീങ്ങിയാൽ മണിമലയാറാണ് ആറ്റുതീരത്ത് അല്ലെങ്കിൽ പാലം സ്തോത്രം ഈ ആറിനെ ക്രോസ് ചെയ്യുന്ന പല പാലങ്ങളുണ്ട് ആ പാലങ്ങളിൽ പോയി താഴേക്ക് നോക്കി നിൽക്കുമ്പോൾ വെള്ളം ഈ സമയത്ത് ഒഴുകുന്നത് കാണാം കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് വെള്ളം ഒഴുകുക ഒഴുകിപ്പോയ വെള്ളം എപ്പോഴും ആറ്റിൽ വെള്ളമുണ്ട് പക്ഷേ ആറ്റുവെള്ളത്തിൻ്റെ പ്രത്യേകത ആ വെള്ളം കുളത്തിൽ പോലെ അവിടെ ചീഞ്ഞ നാറി കിടക്കുകയല്ല അതങ്ങ് ഒഴുകുകയാണ് ചത്തതും ചത്തു എല്ലാം കുളത്തിലാണെങ്കിൽ അവിടെ കിടക്കും ചത്തടിഞ്ഞതുമെല്ലാം അത് നാറും അതിനകത്ത് കിടന്ന് ആറ്റിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വെള്ളത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ അതിനകത്തുണ്ട് ചത്തു കിടക്കുന്നതും ഒക്കെയാണ് പക്ഷെ അതങ്ങ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക ഒഴുകിപ്പോയ വെള്ളം പിന്നെ തിരിച്ചു വരുന്നില്ല ഞാൻ നിൽക്കുന്ന വെണ്ണിക്കുളത്തിനപ്പുറം പാലമുണ്ട് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വെള്ളം ഒഴുകുക ആ വെള്ളം അങ്ങ് ഒഴുകിപ്പോയി കുറച്ചുകൂടെ ചെന്നപ്പോഴത്തേക്കും താഴേക്കിറങ്ങി കടവ് വഴി വള്ളംകുളം വഴി നേരെ താഴേക്കുറങ്ങി അതങ്ങ് പടിഞ്ഞാറ് കുട്ടനാട്ടേക്ക് ചെന്ന് ചേർന്നു നേരെ സമുദ്രത്തിൽ ചെന്ന് ചേർന്നു പിന്നെ എങ്ങോട്ട് പോയി എന്നറിയില്ല എങ്ങോട്ട് പോയി എന്നറിയില്ല സമുദ്രത്തിൽ ചെന്ന് ചാടി പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈമലർത്തുമ്പോൾ ഹൃദയം സ്ഥിരപ്പെടുത്തുമ്പോൾ നമ്മളെ തന്നെ പരമാർത്ഥമാക്കി നിർത്തുമ്പോൾ നമ്മളൊന്ന് കഴുകിയെടുക്കപ്പെടുമ്പോൾ നമ്മളൊന്ന് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ കുറ്റമില്ലാതെ വണ്ണം നമ്മളെ തന്നെ പുണ്യാകരക്തത്തിൻ്റെ ശക്തിയാൽ കഴുകുമ്പോൾ കുറ്റമേറ്റു പറയുമ്പോൾ സ്വയനീതീകരണം നടത്താതിരിക്കുമ്പോൾ എൻ്റെ ഭാഗത്തൊരു കുറ്റവും ഇല്ല ഞാൻ പരമാർത്ഥിയാണെന്ന് മാത്രം പറയാതെ ദൈവമേ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കൈമില്ല നടത്തുന്നു എൻ്റെ തല ഉയർത്താൻ കഴിയാതെ വണ്ണം എനിക്ക് മുഖത്ത് നോക്കാൻ കഴിയാത്തവണ്ണം അപമാനിക്കപ്പെട്ടല്ല ചാർച്ചക്കാരുടെയും ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെ ഇടയിലേക്ക് ഒരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ടെങ്കിൽ പോലും പോകാൻ പറ്റാത്തവണ്ണം എന്നെ ആക്ഷേപിച്ച വിഷയം എനിക്ക് മുഖത്ത് നോക്കാൻ പറ്റാതെയായ വിഷയം അത് ആരാൾ സംഭവിച്ചതാണെങ്കിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അബദ്ധം പറ്റിയോ അല്ലാതെയോ എങ്ങനെ സംഭവിച്ചതാണെങ്കിലും ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ട് ഇന്ന് നിന്റെ മുഖത്ത് കരിവാരിത്തേച്ചവരുടെ മുഖത്തേക്ക് കളങ്കം കൂടാതെ അധികാരത്തോടെ നോക്കാൻ പരമാർത്ഥതയോടെ നോക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം അവസരം തരട്ടെ അത് തരണമല്ലോ അത് തരാൻ വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു മുഖാന്തരമുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു മുഖാന്തരമുണ്ടാകുമ്പോൾ നിനക്ക് ചിലരുടെ മുഖത്ത് നോക്കാൻ പറ്റുമെന്നും മാത്രമല്ല ജീവിക്കാൻ സമ്മതിക്കാതെ നിൻ്റെ ജീവിതത്തെ ആകെപ്പാട് തുണിപിഴിയുന്നതുള്ള പിഴിഞ്ഞു കളഞ്ഞ നിൻ്റെ ജീവിതത്തെ മുഴുവൻ സ്തോത്രം വാഴയില തല്ലിക്കീറുന്നത് പോലെ തല്ലിക്കീറിക്കളഞ്ഞ സ്തോത്രം അടിച്ച് തല്ലി തകർത്ത് കളഞ്ഞ അവരുടെ മുഖത്തേക്ക് നോക്കാൻ അവരുടെ മുഖത്ത് നോക്കി യാത്ര ചെയ്യാൻ അവരുടെ മുഖത്ത് നോക്കി സംസാരി വെല്ലുവിളിയല്ലത് പക്ഷെ നമുക്ക് നേരെ നിന്നല്ലേ പറ്റൂ നിവരെ നിന്നല്ലേ പറ്റൂ ദൈവം നിന്നെ നിവരെ നിർത്തും ചില മുഖത്ത് നോക്കാൻ അവസരം തരും ഇന്നത്തെ തകർച്ച ഇന്നത്തെ പരാജയം ഇന്നത്തെ നിന്ന ഇന്ന് ലജ്ജ ധരിച്ചിരിക്കുന്ന വിഷയം നിന്റെ കുടുംബക്കാരോടോ പ്രിയപ്പെട്ടവരോടോ പറയാൻ പറ്റാതെ അവരാരും ഇങ്ങോട്ട് വിളിക്ക പോലും ചെയ്യല്ലേ എന്നോർത്തിരിക്കുന്ന വിഷയത്തിന്റെ ശാശ്വത പരിഹാരത്തിന് പ്രാർത്ഥനകൾ ഉപകരിക്കും ദൈവത്തിൻ്റെ കൈമലർത്തിയാൽ ഉപകരിക്കും ഇതിന് പരിഹാരമുണ്ട് യോവ എന്നാണ് സോഫാർ എന്ന സ്നേഹിതൻ അദ്ദേഹത്തോട് പറയുന്നത് അതുതന്നെയാണിന്ന് എനിക്ക് ഈ സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പാതപീഠത്തിൽ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാൻ എനിക്കുള്ളതാണ് മുഖത്തു നോക്കി ദൈവത്തെ സ്തുതിപ്പാൻ അനേകരുടെ മുഖത്തു നോക്കി കളങ്കമില്ലാതെ പരമാർത്ഥിയാണെന്ന് തെളിയിക്കാൻ സ്തോത്രം ഇച്ചിരി കാലമെടുത്താലും ദൈവം സഹായിക്കും അതിന് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് കൈമലർത്തിക്കൊണ്ടിരിക്കുക മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സ്വർഗം അത് തരാതിരിക്കും ില്ല സ്ത്രോത്രം ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒന്നുകൂടെ പറയട്ടെ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്നറിയാമോ നിൻ്റെ കഷ്ടത നീ മറക്കും ഇപ്പം മറക്കാൻ കഴിയാത്ത ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും നിനക്കുണ്ട് സ്തോത്രം മറക്കാൻ കഴിയാത്ത വേദനകളുണ്ട് എന്നാൽ ദൈവം തമ്പുരാൻ പറയുന്നു നിൻ്റെ കഷ്ടത ഒഴുകിപ്പോകുന്ന വെള്ളം പോലെയാക്കി തീർക്കും ദൈവം അതിനെ പിടിച്ചുകെട്ടാൻ പറ്റില്ല തടഞ്ഞു നിർത്താൻ പറ്റില്ല ഒതുക്കി നിർത്താൻ പറ്റില്ല പരിശുദ്ധാത്മപ്രചോദിതനായി ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ഒഴുക്ക് തുടങ്ങട്ടെ നിൻ്റെ കഷ്ടതയെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ആ നദി ഒഴുകാൻ തുടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ കുറെ നാളുകളായി കുളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ അശുദ്ധമായി കിടക്കുന്നത് പോലെ നിന്നെ വല്ലാതെ അപമാനിച്ചിരിക്കുന്ന നിന്നെ നാട്ടുകാരുടെ നടുവിൽ നിന്നാവശ്യമാക്കിയിരിക്കുന്ന ഇതൊരു എന്ന് പറഞ്ഞ് മൂക്കുപൊത്തി ആളുകൾ കടന്നുപോകത്തക്ക രീതിയിൽ അപലപിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലൂടെ പുറത്തുകൂടെ ഒഴുക്കു നടക്കുമ്പോൾ ഒഴുകുന്ന വെള്ളം അങ്ങ് ഒഴുക്കിക്കൊണ്ട് പോകുകയാണ് അത് ചെന്ന് ഒഴുകി ഒരു സ്ഥലത്ത് നിക്കത്തില്ല അതൊഴുകി ഒഴുകി ആർക്കും തിരിച്ചു പിടിക്കാൻ തിരിച്ചു തരാത്ത സമുദ്രത്തിലേക്ക് ചെന്ന് വീഴും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാൽമാൽ നിങ്ങോട് പറയുന്നു ഈ പ്രാർത്ഥനകൾ തീരുന്നതിനേക്കാൾ മുമ്പ് ചില വിഷയങ്ങൾ സമുദ്രത്തിൽ ചെന്ന് ചാടണം അത് നിൻ്റെ വീട്ടിൽ തങ്ങരുത് നിൻ്റെ ശരീരത്തിൽ തങ്ങരുത് നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ തങ്ങരുത് യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടിട്ടൊന്ന് പ്രാർത്ഥിച്ചേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലൂടെ ആ നദി ഒഴുകട്ടെ സമുദ്രം ഒഴുകട്ടെ ഒഴുക്കുവെള്ളം ഒഴുകി പോകുന്നത് പോലെ ഒഴുകട്ടെ ആ ഒഴുക്കിനകത്ത് സകലതും അടിച്ച് കഴുകി കടന്നു പോകട്ടെ വിവാഹ ജീവിതം തുടങ്ങിയ കാലം മുതൽ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ മുതൽ സ്വാത്രം പലയിടത്ത് പോയി നിന്ന് അവിടെ നിന്ന് കേട്ടെ അവർ മാനത്തിൻ്റെയും നിന്നയുടെയും ശകാരത്തിൻ്റെയും സകല തത്രപ്പാടുകളും ഒഴുക്കിക്കളയുന്ന വെള്ളം പോലെ നീ അതിനെ മറക്കും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് ചില വിഷയങ്ങൾ മറന്നെങ്കിലേ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ മറക്കാതെ കിടക്കുന്ന ഒഴുകിപ്പോകാതെ തളങ്കെട്ടി കിടക്കുന്ന കണ്ണടയ്ക്കുമ്പോഴൊക്കെ വേട്ടയാടുന്ന ചിന്തകൾ പോലെ കൺമുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ചില വിഷയങ്ങളെ യേശുവിനെ നാമത്തിൽ അവിടുത്തെ അഭിഷിക്തനാകുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു അത് ഒഴുകിപ്പോകട്ടെ ഒഴുകിപ്പോകട്ടെ നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിന്ന് നിൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് അപമാനങ്ങൾ വന്നു നിന്നുകൾ വന്നു കൈപ്പഴ പറ്റി ചിലപ്പോൾ ചതിക്കുഴിയിൽ വീണു അതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കരുതേ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക തെറ്റിലകപ്പെട്ടു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അതിനകത്ത് അകപ്പെട്ടു നിങ്ങൾക്ക് ചില ആരോടും പറയാൻ പറ്റാത്ത മുഖത്ത് നോക്കാൻ പറ്റാത്ത കളങ്കം വേട്ടയാടുന്ന എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു മനസ്സാക്ഷിയുടെ കോട്ടയ്ക്കകത്ത് അത് വെല്ലു വെല്ലുവിളിയായി നിൽക്കുന്നു അത് ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവമേ എന്നിലെ പാപം എന്നിലെ ക്രോധം എന്നിലെ കഷ്ടമുളവാക്കുന്ന ഉളവാക്കുന്ന അതിൻ്റെ മൂല ഒഴുക്ക് വെള്ളം പോലെ ഒഴുകിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കുളത്തിൽ വെള്ളം കെട്ടി കിടക്കുന്ന പോലെ വർഷങ്ങളായി തളം കെട്ടി അതിനകത്ത് കൊതുകും കൂത്താടിയും ഉണ്ടായി നാളെ അത് മാരക വിപത്തായി മാറില്ല ഇത് ഒഴുകട്ടെ യേശുവിൻ്റെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് സഹകരിക്കുക ഇത് കേട്ടതിന് ശേഷം വീണ്ടും ഇതേ വാക്ക് വായിച്ച് പ്രാർത്ഥിക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ നാളുകളായി കഷ്ടങ്ങൾ ഒഴുകി മാറാതെ അത് തലയ്ക്ക് മീതെ ഉയർന്നു നിൽക്കുന്നതുപോലെ നിലയില്ലാ കായം പോലെ കെട്ടിക്കിടക്കുന്ന ചില വിഷയങ്ങൾ കുടുംബങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കഷ്ടതകൾ കുഞ്ഞുങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കഷ്ടതകൾ രോഗമാണെങ്കിലും അപമാനമാണെങ്കിലും കടഭാരമാണെങ്കിലും വിവാഹ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാണെങ്കിലും ആ കഷ്ടങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന ജൂലൈ മുപ്പത്തൊന്നാം തീയതി തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവമേ നദി ഒഴുകി സമുദ്രത്തിൽ ചേരുന്നത് പോലെ തിരിച്ചു പിടിക്കാൻ കഴിയാതെ ആഴത്തിൻ്റെ ആഴത്തിലേക്ക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഒഴുകിച്ചെന്ന് ചേരേണ്ടതിന് സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ മഹാ കരുണയും കൃപയും ഈ വചനപ്രകാരം പ്രാർത്ഥിച്ചേറ്റെടുക്കുന്ന ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ അവരുടെ മേൽ ഒഴുക്ക് നടക്കട്ടെ ദൈവം അത് ചെയ്യും ഈ കഷ്ടങ്ങൾ ഒഴുകിപ്പോകും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു എന്നോടുകൂടെ സഹകരിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് വചനം കേൾക്കുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിൽ നിന്ന് അവരുടെ ജീവിത കർമ്മ മണ്ഡലത്തിൽ നിന്ന് ഈ കഷ്ടങ്ങൾ ഒഴുകിപ്പോകട്ടെ സമുദ്രത്തിൽ ചെന്ന് ചാടട്ടെ ആർക്കും അത് തിരിച്ചു പിടിക്കാൻ കഴിയാതെ വണ്ണം ഒഴുക്ക് തുടങ്ങട്ടെ സ്വർഗം അത് ചെയ്യും പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ